എം എസ് വീക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എം എസ് രവി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. എന്തിനാണ് അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത എന്താണ് എന്ന ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അക്കൗണ്ടിങ്ങിന് പ്രധാനമായിട്ടും നാല് ലക്ഷ്യങ്ങളാണുള്ളത്. നമുക്ക് ഒരു അക്കൗണ്ടന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്, ഒരു ബിസിനസ്സിന് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രധാനമായ നാല് ഒബ്ജക്റ്റീവ്സാണ്. ഒന്നാമത്തേത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. നമുക്ക് ഏതൊരു ബിസിനസ് ആണെങ്കിലും അവരുടെ ഓപ്പറേഷൻസ്, പല ബിസിനസ്സിനും പല ഓപ്പറേഷൻസ് ആയിരിക്കാം. ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടാവാം, അതല്ലെങ്കിൽ മറ്റുള്ള ട്രേഡിംഗ് നടത്തുന്ന ബിസിനസ്സുകളുണ്ടാവാം, പല രീതിയിലുള്ള ബിസിനസ്സുകളുണ്ടാവാം. അപ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഡേ ടു ഡേ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാ റെക്കോർഡുകളും നമുക്ക് കീപ്പ് ചെയ്യൽ നിർബന്ധമാണ്. കാരണം പിന്നീട് എന്തെങ്കിലും രീതിയിലുള്ള ക്ലാരിഫിക്കേഷനുകളോ എന്തെങ്കിലും നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം, ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്കറിയാം ഇന്ന് ലോകത്തിലുള്ള എല്ലാ ബിസിനസ്സുകളും ലാഭം കിട്ടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ലാഭം കിട്ടാൻ മാത്രം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് അവരുടെ മോട്ടീവ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിന് ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ കിട്ടിയിരിക്കുന്നത് എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിന് സഹായിക്കൂടിയേ പറ്റുള്ളൂ. നമ്മൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ ഡേ ടു ഡേ നടക്കുന്ന ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇയർ എൻഡിങ്ങിൽ ഒരു വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം ഒരു ക്വാർട്ടർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഹാഫ് ഇയർ കഴിയുമ്പോഴോ നമുക്കൊരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ആ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഒരു ബിസിനസ്സിന് ലാഭമായിരിക്കും അല്ലെങ്കിൽ നഷ്ടമായിരിക്കും സംഭവിക്കുക. ലാഭമാണെങ്കിൽ എത്ര രൂപയുടെ ലാഭം നമുക്ക് സംഭവിച്ചു ലാഭമുണ്ടായി, അതല്ലെങ്കിൽ എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിലവുകൾ നമുക്ക് വന്നിട്ടുണ്ടോ, നമുക്ക് ഇനി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നമുക്കറിയാം നമ്മൾ ആളുകളെ നമ്മൾ പല രീതിയിൽ നമുക്ക് അവരുടെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ലോ ക്ലാസ്, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നമ്മളത് കാറ്റഗറൈസ് ചെയ്യുന്നത്? അവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്വത്തുക്കളുടെ അടിസ്ഥാനത്തിലാണ്. ഫോർ എക്സാമ്പിൾ ഒരു രണ്ടാൾക്കാരെ നമുക്കെടുക്കാം, എ എന്ന് പറയുന്ന ഒരാളും അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഒരാളും. എ എന്ന് പറയുന്ന ആൾക്ക് ഒരു ബൈക്ക് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്, ബി എന്ന് പറയുന്ന ആൾക്ക് അയാൾക്കൊരു ബൈക്കുണ്ട് ഒരു കാറുണ്ട്. സോ അങ്ങനെ നമ്മൾ കമ്പനി സ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ആളാണ് എയേക്കാളും ഒന്നുകൂടെ മുൻപന്തിയിൽ നിൽക്കുന്ന സമ്പത്ത് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ കാര്യം ലയബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, കടങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തിക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ, പക്ഷേ അയാൾക്ക് കടങ്ങളില്ല എന്നുണ്ടെങ്കിൽ കടങ്ങളില്ല. പക്ഷേ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ബൈക്കുണ്ട് കാറുണ്ട്, പക്ഷേ അയാൾക്ക് കടങ്ങൾ ലയബിലിറ്റീസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബീനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് ആരാണ്? എ ആണ്. അതുപോലെ തന്നെ ബിസിനസ്സുകൾക്കും അവരുടെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കുക, മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അവരുടെ സ്വത്തുക്കളുടെ അടിസ്ഥാനത്തിലാണ്. സ്വത്തുക്കൾ, ആസ്തികൾ കൂടുതലുള്ള ആൾക്കാർ നല്ല റിച്ചായിരിക്കാം, നല്ല ബിസിനസ്സുകളായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ ലയബിലിറ്റീസ്, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അസറ്റുകളുടെയും ലയബിലിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാലാമത്തെ ഒബ്ജക്റ്റീവാണ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയുന്നതിനായിട്ട് കുറച്ച് ആളുകളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ മാനേജ്മെൻറ്റ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ലോൺ എടുക്കുന്നതിനോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ബിസിനസ്സിന് ലോൺ അനുവദിക്കുന്നത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ്, അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ സാമ്പത്തിക ശേഷിക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ബിസിനസ്സിന് ലോൺ അനുവദിക്കണോ വേണ്ടോ എന്നുള്ളത് ബിസിനസ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ടാക്സിൻ്റെ പർപ്പസിനായിട്ട് ഗവൺമെൻറ്റിന് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. മെയിനായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളെ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇൻറ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അകത്തുള്ള ആൾക്കാർ, എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളെയാണ് ഇൻറ്റേണൽ യൂസേഴ്സ് എന്ന് പറയാം. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിന് പുറത്തുള്ള ആളുകൾ.
ഇപ്പൊ മാനേജ്മെന്റിന് അവരുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ, അതുപോലെ തന്നെ ഫിനാൻസിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ, ഫിനാൻസിന്റെ കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എവിടുന്നാണ് ലോൺ നമുക്ക് കിട്ടുക, അതുപോലെ മറ്റുള്ള കോസ്റ്റൊക്കെ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലാനിങ് കോസ്റ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുന്നത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷനെ ആസ്പദമാക്കിയിട്ടാണ്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആവാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വരുമാനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്, ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ബിസിനസ്സുകൾ ടാക്സ് അടയ്ക്കുന്നതും അവരുടെ ഇൻകംസിനെ ബേസ് ചെയ്തിട്ടാണ് ബിസിനസ്സിൽ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ടാക്സിൻ്റെ ഇൻഫർമേഷൻ ഗവൺമെൻറ്റിന് കിട്ടുന്ന, എത്ര രൂപ ടാക്സ് അടയ്ക്കണം എന്ന് ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഇൻകത്തിൻ്റെ അടിസ്ഥാന അക്കൗണ്ടിംഗ് ഇൻഫർമേഷനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുകൾ, ഇവർ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ബിസിനസ്സുകൾക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരു ബിസിനസ്സിന് തിരിച്ചടവിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ബാങ്ക് ലോൺ കൊടുക്കുള്ളൂ. ഇപ്പം നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ഒരു വ്യക്തി ബാങ്കിൽ നിന്ന് ചെന്നിട്ട് ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബാങ്ക് ലോൺ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനും ബാങ്ക് നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ് അവരൊരു ലോൺ കൊടുക്കണോ വേണ്ടൊരു ഡിസിഷൻ അവരെടുക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.